ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ സംഭവിക്കാൻ പാടില്ലാത്തത് എന്നാണ് സിജു നേരിട്ട ഫിസിക്കൽ അസോൾട്ടിനെ കുറിച്ച് ലാലേട്ടനും പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. അത്രത്തോളം മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടാണ് സിജു ബിഗ് ബോസിൽ സഹമത്സരാർത്ഥിയിൽ നിന്നും നേരിട്ടത്. മത്സരാർത്ഥിയായിരുന്ന റോക്കിയുടെ ഹീറോയിസം അതിരുവിട്ടപ്പോൾ സിജുവിക്ക് നഷ്ടമായത് ഒരു പിടി നല്ല ദിവസങ്ങളും അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാനുകളും തന്നെയായിരുന്നു. റോക്കി പിന്നീട് ബിഗ് ബോസിൽ നിന്നും പുറത്താക്കിയെങ്കിലും അതിൻ്റെ പേരിൽ ഇന്നും ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ് സിജു. കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസിൽ നിന്നും പുറത്തായ സിജു നാട്ടിലെത്തിയത്. തൻ്റെ പ്രണയിനിയെ പരിചയപ്പെടുത്തിയതും താൻ നേരിട്ട അസ്വസ്ഥതകളെക്കുറിച്ചുമെല്ലാം ചോദ്യങ്ങൾക്ക് സിജു മറുപടിയും നൽകിയിരുന്നു. ഞങ്ങൾ വളരെ രഹസ്യമായി മുന്നോട്ട് വെച്ച് സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ വിവാഹം കഴിക്കാമെന്ന് വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ പറയാതിരിക്കാനായില്ല എന്നാണ് സിജു കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അയ്യോ, ലീക്കായി ലീക്കായി, കാണിക്കല്ലേ കാണിക്കല്ലേ ഒളിപ്പിച്ചു വെക്കാൻ പപ്പ പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ സർപ്രൈസ് ലീക്കായിരിക്കുന്നു. ഞങ്ങൾ വളരെ രഹസ്യമായി മുന്നോട്ട് പോവുകയായിരുന്നു. സെപ്റ്റംബർ ആകുമ്പോൾ എല്ലാവരോടും പറഞ്ഞ് കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചിരുന്നതാണ് എന്നാണ് ഭാവി വധുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സിജു പറഞ്ഞത്. ഞങ്ങൾ 5 വർഷത്തെ പ്രണയമാണ്, ഈ വർഷം തന്നെ വിവാഹം ഉണ്ടാകുമെന്നും ലിനുവും സിജുവും പ്രതികരിച്ചു. ബിഗ് ബോസിൽ നിന്ന ആൾ തന്നെയാണ് പുറത്തും സിജു, അല്ലാതെ ഒരു ഫേക്കുമല്ല. സിജു എല്ലാവരോടും ഒരു കമ്മിറ്റ്മെൻ്റ് കീപ്പ് ചെയ്യുന്ന ആളാണ്. എവിക്ഷൻ നമ്മൾ വിചാരിക്കും പോലെയല്ലോ, നിൽക്കുന്ന സമയം അത്രയും നിന്നു എന്നാണ് ലിനു പറഞ്ഞത്. കോട്ടയം സ്വദേശിനിയാണ് ലിനു. ഞങ്ങളുടെ വിവാഹത്തെക്കുറിച്ചൊന്നും നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം പൈ അറിയിക്കാമെന്നും സിജുവും പറയുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞാൻ നിലനിന്നത്. ഇനിയും ഉറപ്പായും അതുണ്ടാകും. പല ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ബിഗ് ബോസിൽ ചെന്ന ശേഷം ഉണ്ടായി, അതൊക്കെ ശരിയാക്കി ഇനി എടുക്കണം. വർക്കൗട്ടിനും കാര്യങ്ങൾക്കുമൊക്കെ ഇതുവരെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി ബോഡി ശരിയാക്കി എടുക്കണം. 12.5 കിലോയോളം നഷ്ടമായി, അതൊക്കെ ഓക്കെ ആക്കി എടുക്കണം. അടുത്ത ആഴ്ച ഒരു ചെക്കപ്പ് ഒക്കെയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ശരിയാക്കാനായി ഉള്ളത്. റോക്കിയുമായി സംഭവിച്ചതിനെക്കുറിച്ചൊക്കെ പിന്നെ സംസാരിക്കാം. ഞാൻ അതൊന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ എന്തിനാണ് അതൊക്കെ ഓർക്കുന്നത്? അതിൽ നിന്നൊക്കെ അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു കഴിഞ്ഞു. ഞാൻ ഇനി പരാതിപ്പെട്ടിട്ടോ ആലോചിച്ച് അതിൻ്റെ പുറകെ നടന്നിട്ടൊന്നും ഒരു ഗുണവുമില്ല. ഗുണമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? ഇനി ഓഗസ്റ്റ് ആദ്യവാരം എനിക്കൊരു ഓപ്പറേഷൻ കൂടിയുണ്ട്. ഇപ്പോൾ തന്നെ നല്ല വിഷയങ്ങൾ ഇതിൻ്റെ പേരിൽ ഹെൽത്തിലുണ്ട്. എന്തിനാണ് ഇത് മുന്നോട്ട് വെച്ച് ചർച്ച ചെയ്യുന്നതെന്നാണ് സിജു ചോദിക്കുന്നത്. എന്തായാലും സിജയുടെ മറുപടി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുക തന്നെയാണ്.